പതിനഞ്ചാം നൂറ്റാണ്ടിലെ അറബികളുടെ സുഗന്ധ വ്യഞ്ജന വ്യാപാരവും കടൽ യാത്രകളും പ്രമേയമാകുന്ന കോമിക് ബുക്ക് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ശ്രദ്ധ നേടുന്നു. ചരിത്രവും കഥകളും ഇടകലർത്തിയുള്ളതാണ് ബാറ്റിൽ ഓഫ് വിൻസ് എന്ന ചിത്രകഥാ പുസ്തകം. രണ്ട് മലയാളികളാണ് ബാറ്റിൽ ഓഫ് വിൻസിന് പിന്നിൽ. ആധുനിക സഞ്ചാരമാർഗങ്ങളെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങും മുൻപേ കടൽപാതകൾ ഹൃദയസ്ഥമാക്കുകയും വിദൂരങ്ങളിലേക്ക് കപ്പലോടിക്കുകയും ചെയ്ത വിഖ്യാത അറബ് സഞ്ചാരി അഹമ്മദ് ഇബിൻ മാജിദാണ് ദി ബാറ്റിൽ ഓഫ് വിൻസ് എന്ന കോമിക് ബുക്കിലെ കേന്ദ്ര കഥാപാത്രം. ഇബിൻ മാജിദ് നടത്തുന്ന യാത്രകളും അതിനിടയിലെ സംഭവങ്ങളും ചേർത്താണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ അറബികൾ ആധിപത്യം പുലർത്തിയിരുന്ന പതിനഞ്ചാം നൂറ്റാണ്ടാണ് കഥയുടെ പശ്ചാത്തലം. കുട്ടികളുടെ പ്രിയ അനിമേഷൻ സീരീസുകളായ മഞ്ചാടിയുടെയും കാത്തുവിന്റെയുമെല്ലാം പിന്നിൽ പ്രവർത്തിച്ച മനു കെ എസും ദീപക് എസ് രാജും ചേർന്നാണ് ബാറ്റിൽ ഓഫ് വിൻസ് എന്ന പേരിൽ കോമിക് സീരീസ് ഒരുക്കുന്നത്. ഇതിലെ ആദ്യ പുസ്തകമാണ് ദി സ്പൈസ് റൂട്ട്. ഇബ്നു മാജിദിൽ നിന്നും മോഷ്ടിച്ച യാത്രാ ഭൂപടവുമായാണ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയതെന്ന് പുസ്തകത്തിന് കഥയെഴുതിയ മനു കെ എസ് പറയുന്നു. വാസ്കോഡഗാമ ഒരു ഇന്ത്യൻ പൈലറ്റിനെ കൊണ്ട് ആണ് കപ്പലോടിച്ച് കാലിക്കറ്റിലെത്തുന്നത്. പക്ഷേ ഇത് വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് പറയുന്ന മാജിദ് കൊടുത്ത മാപ്പാണെന്നാണ്. മാജിദ് സഹായിച്ചു എന്നൊക്കെ. ഇത് ചരിത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി നമ്മുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ അൽഖസമി തന്നെ അതിനുവേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതി മാജിദിൻ്റെ ഇന്നസെൻസിനെ വെച്ച് ഇൻ മെമ്മോറാണ്ടം ഓഫ് ഇന്നസെൻസ് ഓഫ് ഇബ്നു മാജിദ് എന്നും പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നത് മാജിദിൻ്റെ ഇന്നസെൻസാണ്. അപ്പോൾ അത് വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു തിയറിയാണ്. പക്ഷേ ഞങ്ങളുടെ കോമിക് ബുക്കും ഏതാണ്ട് സുൽത്താൻ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രതിപാദ്യം. അതായത് അറബികളുടെ മാപ്പ് അടിച്ചു മാറ്റിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ഹണ്ടായിരുന്നു ആക്ച്വലി പോർട്ടുഗീസ് സ്പാനിഷിൻ്റെ മെർച്ചൻസിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നത്. അത്ര നോബിൾസും തിങ്സും എല്ലാം കടലും കടൽ യാത്രകളുമാണ് ചിത്രകഥയ്ക്ക് പശ്ചാത്തലമാകുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിലെ യൂറോപ്പും ബാറ്റിൽ ഓഫ് വിൻസിന് പശ്ചാത്തലമാകുന്നുണ്ട്. വിഷ്വലൈസേഷനിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 15th century യൂറോപ്പ് എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തത് മെയിനായിട്ട്. അങ്ങനെ ഒരു അത്തരത്തിലുള്ള റെഫറൻസ്, അക്കാലത്തെ വേഷവിധാനങ്ങൾ, അന്നത്തെ ആർക്കിടെക്ചർ ശൈലികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ജനറലായിട്ടുള്ള റെഫറൻസിൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തതാണ് ഇതിൻ്റെ ആർട്ട് വർക്ക്സുകളും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ലളിതമായ ഭാഷയും വ്യക്തതയാർന്ന ചിത്രങ്ങളും സംയോജിപ്പിച്ചാണ് ദി സ്പൈസ് റൂട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനി 14 വാല്യങ്ങൾ കൂടി ബാറ്റിൽ ഓഫ് വിൻസ് സീരീസിൽ പുറത്തിറങ്ങും. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.